നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും പെരിഗമന മന്ത്രശാല ജ്യോതിഷാലയത്തിൻ്റെ വാരഫലത്തിലേക്ക് സ്വാഗതം. ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് മകരം 1 മുതൽ 8 വരെയുള്ള ശനിയാഴ്ച വരെ ഉള്ള ചന്ദ്രചാരവശാല ഫലവും അതേപോലെ 2022 ജനുവരി 15 മുതൽ 22 വരെ അടങ്ങുന്ന ശനിയാഴ്ച വരെയുള്ള രാശി പകർച്ചയാണ് ചിന്തിക്കുന്നത്. അത് വെച്ചിട്ടാണ് ചിന്തിക്കുന്നത്. മേടക്കൂറിൽ അശ്വതി ഭരണി കാർത്തികക്കാലിൽപ്പെട്ട മേടക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് പൊതുവെ ഗുണകരമായിട്ടുള്ള ഒരു കാലം തന്നെയാണ്. ഏറെക്കുറെ കഴിഞ്ഞ് ഒരു ആഴ്ച നോക്കുമ്പോൾ കണ്ടകശിനി മാറാതെ കണ്ട് പിന്നെ കുറച്ച് ബുദ്ധിമുട്ടധികമായിരുന്നു എങ്കിൽ കുറച്ച് സാമൂഹ്യ ജീവിതത്തിലൊക്കെ ഇടപെട്ട് കുറച്ചുകൂടി തിരക്ക് പിടിച്ച് വളരെ ഒരു പിന്നെ എന്താ പറയുക, നമുക്കൊരു ലളിതമായിട്ട് കുറച്ചും കൂടി ജീവിക്കാൻ പറ്റുന്ന ഒരു സ്വസ്ഥത കിട്ടുന്നതാണ് ഈ ഒരാഴ്ച മേടക്കൂറുകാർക്ക്. നിയമോപദേശ രംഗത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ച് അനുകൂലമുള്ള ഒരു വാരമാണെങ്കിൽ അധ്യാപകർക്കും മറ്റും ജോലി കയറ്റത്തിനുള്ള ഒരു സാധ്യതയും കൂടി കാണുന്നുണ്ട്. ദാമ്പത്യ ജീവിതം പൊതുവെ തൃപ്തികരമായിരിക്കും എങ്കിൽ ഭൂമി ഇടപാട് അതോടൊപ്പം സാമ്പത്തിക ഇടപാട് വാഹനാദി വിഷയങ്ങളിലൊക്കെ പെട്ടിട്ടുള്ള വിഷയങ്ങളിലൊക്കെ പിന്നെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു സ്ഥിതിയാണ് മേടക്കൂറുകാർക്ക് ഈ ഒരാഴ്ച. കുറച്ചൊരു മാറ്റമാണ്. അപ്പോൾ ദീർഘകാലമായി ചിന്തിച്ചിരിക്കുന്ന പ്രയാസപ്പെട്ട കാര്യങ്ങളൊക്കെ സാധിക്കുന്നതിന് അതോടൊപ്പം പുതിയ പ്രവൃത്തി മേഖലകൾ കർമ്മപരമായിട്ടും മറ്റൊക്കെ നീങ്ങുന്നതിനും മറ്റൊക്കെ നല്ലൊരു സമയമാണ് ഈ ഒരാഴ്ച. ആരോഗ്യനില തൃപ്തികരമായിരിക്കാനുള്ള ഒരു സാധ്യതയും കൂടിയുണ്ട് ഈ മേടക്കൂറുകാരുടേത്. അങ്ങനെയെങ്കിൽ പിന്നെ ദോഷശാന്തിയർത്ഥം ഗണപതി ക്ഷേത്രത്തിലൊരു ഗണപതി ഹോമം ചെയ്യാൻ സാധിക്കുക, ദേവീക്ഷേത്ര ദർശനം ചെയ്യാൻ വേണ്ടി സാധിക്കുക, പിന്നെ ലളിതാ സഹസ്രനാമം ജപിക്കുക, വിഷ്ണു സഹസ്രനാമമൊക്കെ ജപിക്കുന്നത് വളരെയധികം നല്ലതാണ്. തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും ഒന്ന് ശ്രദ്ധയിൽ വെക്കുക. ഈ കണ്ടകശിനി ദോഷത്തിന് പുറമേയുള്ളതാണ് എന്ന് ഓർക്കുക. അടുത്തത് ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക അവസാന ഭാഗം രോഹിണി മകീരം മാധ്യഭാഗം അടങ്ങുന്ന ഇടവക്കൂറുകാർക്ക് പൊതുവെ പ്രണയ ദാമ്പത്യ ജീവിതം തൃപ്തികരമായിരിക്കില്ല. അതോടൊപ്പം ദാമ്പത്യ ജീവിതമൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ചില അസ്വാരസ്യങ്ങളൊക്കെ വന്നു ചേരാനുള്ളൊരു യോഗഭാഗ്യമുണ്ട്. അങ്ങനെയെങ്കിൽ എല്ലാ കാര്യത്തിലും പൊതുവെ മന്ദഗതിയാണ് ഈ ഒരാഴ്ച കാണാൻ വേണ്ടി സാധിക്കുക. വിവാഹാദി വിഷയങ്ങളിലാവട്ടെ അതോടൊപ്പം മറ്റുള്ള പല വിഷയങ്ങളിലും അശ്രദ്ധ വന്നു ചേർന്നുകൊണ്ട് അശ്രദ്ധയോടുകൂടിയിട്ട് ഈ ഇടവക്കൂറുകാർക്ക് കുറച്ച് അബദ്ധങ്ങളും കുറച്ച് ബുദ്ധിമുട്ടുകളും വന്നേക്കാവുന്നതാണ് ഇനിയുള്ള അടുത്ത ജീവിതത്തിലേക്ക്. എങ്കിൽ അവിചാരിതമായിട്ടുള്ള ചിലപ്പോൾ വിചാരിക്കാത്ത ഒരു ആരോഗ്യ പ്രശ്നം വന്ന് വരാനുള്ളൊരു സാധ്യതയുണ്ട്. ബുദ്ധിമുട്ടുകൾ കൂടുതലുണ്ടെങ്കിൽ സമഗ്രമായി ഒരു രാശി ചിന്ത അടുത്തുള്ള ഒരു ദൈവജ്ഞനെ കണ്ട് നിർണയിക്കുന്നത് വളരെയധികം നല്ലത്. അങ്ങനെയെങ്കിൽ ഈ അവസാന വാരത്തിൻ്റെ അവസാനത്തോടുകൂടി ഇടവക്കൂറുകാർക്ക് ഭൂമി സംബന്ധപ്പെട്ടിട്ടും ധനസംബന്ധപ്പെട്ടിട്ടുള്ള ഇടപാടുകളൊക്കെ ക്രയവിക്രയങ്ങളൊക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നല്ല ഒരു അനുകൂലമായിട്ടുള്ള 1-2 ദിവസങ്ങൾ കൂടി കടന്നു പോകാനുള്ള ഒരു സാധ്യതയും യോഗഭാഗ്യങ്ങളും ഇടവക്കൂറുകാർക്ക് കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ കലാ സാംസ്കാരിക സാമൂഹ്യ രംഗത്തുള്ള ഉന്നതരെ സംബന്ധിച്ചൊക്കെ പേരിനും പ്രശസ്തിക്കും പെരുമയൊക്കെ വർദ്ധിക്കുന്ന ഒരാഴ്ചയായിട്ടും ഇത് മാറും. ദോഷശാന്തിയർത്ഥം ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം ചെയ്യാൻ വേണ്ടി സാധിക്കുക, ശുക്രക്ഷേത്രത്തിൽ അർച്ചന ചെയ്യാൻ വേണ്ടി സാധിക്കുക, നവഗ്രഹക്ഷേത്രത്തിൽ നമസ്കരിക്കാൻ സാധിക്കുക, ഇതൊക്കെ ചെയ്യുന്നത് ഇടവക്കൂറുകാർക്ക് വളരെയധികം നല്ലതാണ് ഈ ഒരാഴ്ച. അടുത്തത് മിഥുനക്കൂറിൽപ്പെട്ട മകീരം അവസാന ഭാഗം തിരുവാതിര പുണർദം അടങ്ങുന്ന മിഥുനക്കൂറിൽപ്പെട്ട ആൾക്കാർക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിട്ട് ഈ ഒരാഴ്ച കടന്നു പോകുന്നു. അവിവാഹിതർ വളരെ സൂക്ഷിക്കേണ്ടുന്ന ഒരു സമയമാണ്. അപവാദങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായേക്കാവുന്നതാണ്, ഒന്ന് ശ്രദ്ധിക്കുക. അത് ദാമ്പത്യ ജീവിതത്തിലും ഒന്ന് ശ്രദ്ധിക്കണം എന്നാണ്. അങ്ങനെയെങ്കിൽ കഠിനാധ്വാനം ധാരാളം വേണ്ടി വന്നേക്കാവുന്ന ഒരാഴ്ചയാണിത്. സാധാരണ ഉള്ളത് പോലെയല്ല കർമ്മ മേഖലയിൽ കുറച്ചൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അസ്വസ്ഥതകളൊക്കെ. പക്ഷേ നമ്മൾക്ക് കുറച്ചുകൂടി ആവേശത്തോടുകൂടി അതിനെ സമീപിച്ചു കഴിഞ്ഞാൽ അതിനെ തരണം ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒരു ആഴ്ചയാണ് ഈ വരാൻ വേണ്ടി പോകുന്നത്. അങ്ങനെയെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസം വർദ്ധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ഈ ഒരു മിഥുനക്കൂറിൽപ്പെട്ടിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെയെങ്കിൽ ഭൂമി ഇടപാട് സാമ്പത്തിക ധന ഇടപാട് നടത്തുന്നവർക്കും വലിയൊരു തിരക്കേടില്ലാത്തൊരു വാരമാണ് കടന്നു വരാൻ വേണ്ടി പോകുന്നത്. ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യത്തിന് ഇല്ലേ
സാധ്യതയുണ്ടെന്നാണ് ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ സന്താനങ്ങൾക്ക് പൊതുവെ ഗുണകരമായിട്ടുള്ള ഒരു വാരമാണ്. നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചും മിഥുനക്കൂറുകാരുടെ കുട്ടികളെ സംബന്ധിച്ചും ഒരു ഗുണപരമായിട്ടുള്ള അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലമാണ് നമ്മുടെ കുട്ടികൾക്ക്. അങ്ങനെയെങ്കിൽ ദോഷശാന്തിയർത്ഥം ശിവക്ഷേത്രത്തിൽ ദർശനം ചെയ്യാൻ സാധിക്കുക. സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം എന്നിവ നടത്തുന്നത് അത്യുത്തമമായിട്ട് കാണുക. അടുത്തത് കർക്കിടക്കൂറാണ്. പുണർദം അവസാന ഭാഗം, പൂയം, മാലിന്യം എന്നീ നക്ഷത്രങ്ങൾ അടങ്ങുന്ന കർക്കിടക്കൂറിൽപ്പെട്ട ആൾക്കാർക്ക്, വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഈ കണ്ടകശനിയാണെങ്കിലും കുറച്ചൊരു അല്പസ്വല്പ ഒരാശ്വാസം ഈ ഇടക്കാലത്ത് ഉണ്ടാവും. ഈ ഒരാഴ്ചയിൽ പരീക്ഷകളിലും മറ്റും നല്ല വിജയം കരസ്ഥമാക്കാനുള്ള ഒരു സാധ്യത കർക്കിടക്കൂറിൽപ്പെട്ടിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ചുണ്ട്. പൊതുവെ തൊഴിലന്വേഷിക്കുന്നവർക്ക് അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു വാരമാണ് ഇതാ അടുത്ത ആഴ്ച വരാൻ വേണ്ടി പോകുന്നത്. അധ്യാപകരെ സംബന്ധിച്ച് അത്ര നല്ല വാരമല്ലതാനും ഓഹരി വിപണി, നിക്ഷേപം എന്നീ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്രം എന്നേ പറഞ്ഞുകൊടൂ. ഒരാഴ്ച അത് കഴിഞ്ഞ അവസാനം ഈ ഒരു പകുതിയോടു കൂടിയിട്ട്, ഈ ഒരാഴ്ചയാണ് ഗുണദോഷ സമ്മിശ്രം, പകുതി ഗുണമായിരിക്കാം, പകുതിക്ക് ശേഷമായിരിക്കാം. അങ്ങനെയെങ്കിൽ ഈ ഒരാഴ്ചത്തെ ചന്ദ്രചാരവശാലും മറ്റുള്ള ഫലം കൊണ്ട് ആരോഗ്യസ്ഥിതിയിൽ വലിയൊരു ബുദ്ധിമുട്ടൊന്നും കർക്കിടക്കൂർക്കാർക്ക് കാണുന്നില്ല. കണ്ടകശനി ദോഷം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ കഠിനാധ്വാനം നിങ്ങളെ ഈ ഒരാഴ്ചയിൽ ഒരുവിധം ദുരിതങ്ങളെയും ബുദ്ധിമുട്ടുകളെയും മാറ്റാനുള്ള ഒരു സാധ്യതയുണ്ട്. നവഗ്രഹ ക്ഷേത്ര ദർശനം ചെയ്യുന്നതും ശനീശ്വര ഹോമം നടത്തുന്നതും ശനി യന്ത്രം ധരിക്കുന്നതും മറ്റൊക്കെ നല്ല തന്നെയാണ്. ഈ ഒരു ശനി ചാരവശാലുള്ള ദോഷം നടക്കുന്നവർക്ക് ദേഹരക്ഷയായിട്ട് സുദർശന ഹോമം വിധിപ്രകാരം തയ്യാറാക്കുന്നത് ധരിക്കുന്നതും വളരെയധികം നല്ലതാണ് ഈ കർക്കിടക്കൂറിൽപ്പെട്ടിട്ടുള്ളവർക്ക്. അടുത്തത് ചിങ്ങക്കൂറിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് ആരോഗ്യപരമായി ഒരു പരിശോധന നടത്തുന്നത് നന്നായിരിക്കും. മകം, പൂരം, ഉത്രം ആദ്യഭാഗം മുടങ്ങിയ ചിങ്ങക്കൂറുകാർ ശ്രദ്ധിക്കുക. അവരാരോഗ്യ കാര്യത്തിൽ എന്തെങ്കിലും ഒരു അതൃപ്തി നിങ്ങൾക്ക് അനുഭവത്തിലുണ്ടെങ്കിൽ അതൊന്ന് പെട്ടെന്ന് ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി സാധിക്കണം. ഉദര പ്രദേശം, അതോടൊപ്പം വസ്തി സംബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളൊക്കെ ആയിരിക്കാം നിങ്ങൾക്ക് എങ്കിൽ ഗൗരവതരത്തിൽ ചിന്തിക്കുക. കർമ്മ സംബന്ധമായി ധാരാളം യാത്രകൾ വേണ്ടി വന്നേക്കാവുന്ന ഒരു വാരമാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്കത് വാരാന്ത്യത്തിൽ ഗുണത്തിൽ കലാശിക്കും. നിയമോപദേശകരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലം തന്നെയാണിത്. കലാരാഷ്ട്രീയ സാംസ്കാരിക രംഗത്തുള്ളവർക്കും മറ്റും പിന്നെ പ്രശസ്തി വർദ്ധിക്കുന്നതായിട്ടുള്ള ഒരു കാഴ്ച കാണുന്നുണ്ട്. ഭൂമി ഇടപാടുകാർക്കും ധനമിടപാടുകാർക്കും ഭാഗ്യം ധാരാളം വന്നു ചേരുന്നതു ഒരു സമയം കൂടിയാണ്. ദാമ്പത്യ പ്രണയ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാവാനുള്ള ഒരു സാധ്യതയുണ്ട്. സന്താനങ്ങളുടെ ആരോഗ്യ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ ഇല്ലേ, ഇപ്പോൾ സ്കൂളൊക്കെ വീണ്ടും അടക്കും ചില സമയത്തൊക്കെ. അപ്പോൾ ഒന്ന് കുട്ടികളുടെ കാര്യത്തിലൊക്കെ ഒന്ന് ശ്രദ്ധ പഴയതുപോലെ തന്നെ ഉണ്ടാവട്ടെ. ദോഷശാന്തിക്കായി വിഷ്ണുക്ഷേത്ര ദർശനം ചെയ്യാൻ വേണ്ടി സാധിക്കുക. തുളസിമാല, സുബ്രഹ്മണ്യനെ നെയ്യമൃത വെച്ച് പ്രാർത്ഥിക്കാം. ഇതൊക്കെ ചെയ്യുന്നത് ചിങ്ങക്കൂറിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് വളരെയധികം നല്ലതാണ്. അടുത്തത് കന്നിക്കൂറിൽപ്പെട്ട ഉത്രം അവസാന ഭാഗം, അത്തം, ചിത്തിര ആദ്യത്തെ ഭാഗം അടങ്ങുന്ന ഈ കൂറിൽപ്പെട്ടവർക്ക് അപ്രതീക്ഷിതമായി സന്തോഷകരമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഈ ഒരാഴ്ചയിൽ അവരുടെ ജീവിതത്തിൽ കടന്നു വന്നേക്കാം. കുടുംബാംഗങ്ങളുമായിട്ടുള്ള ഒത്തുചേരലിനോ കുടുംബ സമാഗമത്തിനോ ഒക്കെ ഇവർ സാക്ഷിയായേക്കാവുന്ന ഒരു ഭാഗ്യയോഗം ഈ ഒരാഴ്ച കാണുന്നുണ്ട് കന്നിക്കൂറുകാർക്കാണ്. അങ്ങനെയെങ്കിൽ കുടുംബങ്ങളുടെ ഒത്തുചേരലിനുള്ള സാധ്യതയോടൊപ്പം ആരോഗ്യസ്ഥിതി കുറച്ചൊരു അസ്വസ്ഥത നിറഞ്ഞതായിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ കർമ്മരംഗത്ത് കഠിനാധ്വാനവും അതോടൊപ്പം പ്രശസ്തിയും അതോടൊപ്പം സമ്പത്തും വർദ്ധിക്കുന്നതായിട്ട് കാണുന്നു ഈ കന്നിക്കൂറുകാർക്ക് ഈ ഒരാഴ്ച. അങ്ങനെയെങ്കിൽ സഹോദര സ്ഥാനത്തു നിന്നും അനുകൂലപ്പെട്ട പല കാര്യങ്ങളും വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ നടന്നേക്കാവുന്ന ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അനവസരത്തിലുള്ള അഭിപ്രായങ്ങളും അതോടൊപ്പം അനവസരത്തിലുള്ള നിർദ്ദേശങ്ങളും നിങ്ങൾ നൽകാതിരിക്കുക. കന്നിക്കൂറിൽപ്പെട്ടിട്ടുള്ളവർക്ക് അതത്ര അനുകൂലപ്പെട്ടിട്ടുള്ളതായിരിക്കില്ല. അതിൽ ഗുണത്തിലല്ല, മറിച്ച് ദോഷത്തിൽ കലാശിക്കാനുള്ള ഒരു സാധ്യത അതിലൂടെ കാണുന്നു. അങ്ങനെയെങ്കിൽ ദീർഘകാലമായി മാറ്റിവെച്ച തീർത്ഥയാത്രകളും മറ്റും ക്ഷേത്ര ദർശനങ്ങളും മറ്റും എന്നുള്ള ഒരാശയം ഈ ഒരു വാരത്തിൽ നടപ്പിലായേക്കാവുന്നതാണ് ഈ കന്നിക്കൂറുകാരെ സംബന്ധിച്ച്. ദാമ്പത്യ ജീവിതം പൊതുവെ തൃപ്തികരമായിട്ട് നീങ്ങാനുള്ള ഒരു സാധ്യതയാണ് കന്നിക്കൂറുകാർക്ക്. വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്രത്തിൽ പറ്റുന്നത് ദർശിക്കുന്നതും ലളിതാ സഹസ്രനാമ നിത്യ പാരായണം ചെയ്യുന്നതും ദേവീഭാഗവതം 11-ാം അധ്യായം, 4-ാം അധ്യായം ഇവ
മുടങ്ങാതെ പാരായണം ചെയ്യുന്നതും വളരെയധികം നല്ലത് തന്നെയാണ്. ഈ ഒരാഴ്ച ചൊവ്വാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും കന്യക്കൂറുകാരെ സംബന്ധിച്ച് അത്യുത്തമമായിട്ട് കാണുന്നു. അടുത്തത് തുലാവക്കൂറിൽപ്പെട്ട ചിത്തിര അവസാന ഭാഗം ചോതി വിശാഖം ആദ്യത്തെ അവസാന ഭാഗം ആദ്യത്തെ ഭാഗം അടങ്ങുന്ന തുലാവക്കൂറിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് കണ്ടകശനി ദോഷം നടന്നുകൊണ്ടിരിക്കുന്നു എങ്കിൽ ചെറുപ്പക്കാരും കുട്ടികളും വളരെയധികം ഒന്ന് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സഗൗരവം നീങ്ങേണ്ടുന്ന എല്ലാ കാര്യത്തിലും ഒന്ന് നീങ്ങേണ്ടുന്ന ഒരു കാലമാണ് ഇത് വരാൻ വേണ്ടി പോകുന്നത്. കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടായേക്കാവുന്ന ഒരു വാരമാണ്. ധനപരമായ നില അനുകൂലമായിരിക്കും. കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വ്യക്തമായ ഒരു അംഗീകാരം ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. വാദരോഗവും മറ്റും പാദരോഗങ്ങളും മറ്റും അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. അവർക്ക് അതിന് കുറച്ച് ഒരു ഏറ്റക്കുറച്ചിലായിട്ട് വന്നു പോകുന്നുണ്ട്. ഗുണദോഷ സമ്മിശ്രം, അതായത് അവരൊന്ന് ശ്രദ്ധിക്കേണ്ടത് എന്ന് പറയാൻ കാരണം ആദ്യം കുറച്ച് കൂടിക്കഴിഞ്ഞാലും പിന്നീട് കുറച്ചൊരു അനുകൂലത്തിലേക്ക് ഈ അസുഖങ്ങൾ വന്നു ചേരാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. കുടുംബജീവിതം പൊതുവെ അസ്വസ്ഥത നിറഞ്ഞതായിരിക്കാനുള്ള ഒരു സാധ്യതയാണ്. ഈ തുലാപക്കൂറുകാരെ സംബന്ധിച്ച് ഒന്ന് ശ്രദ്ധിക്കുക. പൂർവികമായി സ്വത്ത് വകകളും മറ്റും ഭാഗം വെച്ച് കിട്ടുന്നതിനും മറ്റ് തർക്കങ്ങൾ പരിഹരിക്കുന്നതിനും ഒക്കെയുള്ള ഒരു യോഗഭാഗ്യം ഈ തുലാവക്കൂറുകാർക്കുണ്ട് എങ്കിൽ ബന്ധുജനസമാഗമം എന്നിവ നിശ്ചയമായി നടക്കും. ഈ വാരത്തിൽ വരുന്നു ബന്ധുജനസമാഗമം എന്നുള്ള യോഗവും എങ്കിൽ മാതാപിതാക്കളുടെ ആരോഗ്യസ്ഥിതി മോശമാവാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒന്ന് ശ്രദ്ധിക്കുക. ദോഷപരിഹാരാർത്ഥം ശിവക്ഷേത്രത്തിൽ ധാര, കൂവളമാല, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, നെയ്വിളക്ക് എന്നിവ നടത്തുന്നത്, ദിവസവും മുടങ്ങാതെ ഈശ്വരഭജനം നടത്തുക, ഇത് വളരെയധികം നല്ലത് തുലാവക്കൂറിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക്. അടുത്തത് വൃശ്ചികക്കൂറാണ്. വിശാഖം വൃശ്ചികക്കൂറിലാണ്. വിശാഖം ആദ്യഭാഗം അനിഴം കേട്ട അടങ്ങുന്ന ഈ വൃശ്ചികക്കൂറിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് പൊതുവെ ഗുണകരമായ വാരമാണ്. ദാമ്പത്യ ജീവിതത്തിൽ കലഹങ്ങൾ മാറി ഐക്യത വന്നേക്കാവുന്ന ഒരു വാരവും കൂടിയാണ് ഈ വൃശ്ചികക്കൂറിന്. അങ്ങനെയെങ്കിൽ പുതുതായി നല്ല സൗഹൃദങ്ങൾ ലഭിച്ചേക്കാം, അല്ലെങ്കിൽ ഉള്ള സൗഹൃദങ്ങൾ ഒന്ന് മെച്ചപ്പെട്ട രീതിയിൽ ഈ ഒരു വാരം കടന്നു പോയേക്കാം. അങ്ങനെയെങ്കിൽ നിക്ഷേപങ്ങളിൽ നിന്നും മറ്റ് ധനം മുന്നേ നമ്മൾ ചെയ്തു വെച്ചതിൽ നിന്നും മറ്റുമൊക്കെ ധാരാളം ആയിട്ട് പല വഴിയിലും ധനം വന്നു ചേരാനുള്ള ഒരു യോഗവും ഈ വൃശ്ചികക്കൂറുകാർക്ക് കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഭവന സംബന്ധമായി ഗൃഹനിർമ്മാണ ജോലികളും മറ്റുമൊക്കെ നിർത്തിവെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഉഷാറായിട്ട് തുടങ്ങി വരാനുള്ള ഒരു കാലവും കൂടി കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ തെറ്റിദ്ധാരണകളിലൂടെ ദമ്പതിമാർ തമ്മിലുള്ള ഒരു കലഹത്തിനുള്ള ഒരു സാധ്യതയും കൂടി ഈ വൃശ്ചികക്കൂറുകാർ വെറുതെ കളയരുത്, ചിന്തിക്കുക. അങ്ങനെയെങ്കിൽ തൊഴിലിൽ നേരിയ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും കാണുന്നുണ്ട് ഈ ഒരു വാരം അവസാനത്തോടുകൂടി. പ്രേമബന്ധങ്ങൾ ദൃഢമാകാനും അപവാദങ്ങൾ മാറിക്കിട്ടാനുള്ള ഒരു സാധ്യതയും ഈ വൃശ്ചികക്കൂറുകാർക്കുണ്ട്. അങ്ങനെയെങ്കിൽ തീർത്ഥയാത്രകൾക്കും മറ്റും സമയവും യോഗവും അതിന് കാണുന്നു. ഈ വാരത്തിലെ ദോഷപരിഹാരാർത്ഥം വിഷ്ണു ക്ഷേത്ര ദർശനം ചെയ്യുക. നിങ്ങൾ വിളക്ക് മാല എന്നിവ നടത്തുക, അതോടൊപ്പം വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിക്കുക, ദേവീക്ഷേത്ര ദർശനം എന്നിവ നടത്തുന്നത് വളരെയധികം നല്ലതാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ടിട്ടുള്ളവർക്ക് അടുത്ത് ധനുക്കൂറിൽപ്പെട്ട മൂലം പൂരാടം ഉത്രാടം ആദ്യഭാഗം എന്നീ നക്ഷത്രങ്ങളടങ്ങുന്ന ഈ കൂറുകാർക്ക് ക്ഷമിക്കുക, മത്സരരംഗത്ത് അതോടൊപ്പം കായിക രംഗത്തൊക്കെ ഉള്ളവർക്ക് വിജയത്തിനുള്ള ഒരു സാധ്യത കുറച്ച് കൂടുതലായിട്ടാണ് ഈ ഒരു വാരത്തിൽ കാണുന്നത്. അങ്ങനെയെങ്കിൽ സഹോദരി സഹോദരന്മാരിൽ അഭിപ്രായ ഭിന്നതയ്ക്കും ചെറിയ തോതിലുള്ള കലഹങ്ങൾക്കുള്ള ഒരു സാധ്യതയും തള്ളിക്കളയാൻ വേണ്ടി സാധിക്കില്ല ഈ ധനുക്കൂറുകാരുടേത്. ഒന്ന് ശ്രദ്ധിക്കുക. ധനസംബന്ധമായിട്ടുള്ള വിഷയത്തിൽ ഒന്ന് ശ്രദ്ധിക്കുക. സാമ്പത്തിക വിഷയങ്ങളിലും കുറച്ചൊരു ബുദ്ധിമുട്ട് വന്നു ചേരാനുള്ള ഒരു വിഷയം ഒരു സാധ്യത കാണുന്നുണ്ട് ഇവിടെ. അങ്ങനെയെങ്കിൽ വരുമാനത്തിലധികം ചിലവാവാം, എന്താവാം ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. പിന്നെ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ നിന്നും പരസ്പരം സഹായങ്ങൾക്കും ഉള്ള ഒരു യോഗം കണ്ടുവരുന്നുണ്ട് ഈ ഒരാഴ്ച ധനുക്കൂറിൽപ്പെട്ടിട്ടുള്ളവർക്ക്. അങ്ങനെയെങ്കിൽ കർമ്മരംഗത്ത് പൊതുവെ ഗുണകരമായിട്ട് തന്നെ പോകാനുള്ളൊരു സാധ്യതയുണ്ട്. ഒപ്പം സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും ആണ് ഈ ഒരു വാരത്തിന് അവസാനം നിങ്ങളെ തേടിയെത്താനുള്ളൊരു സാധ്യത. എങ്കിൽ ദോഷപരിഹാരാർത്ഥം നവഗ്രഹ ക്ഷേത്രത്തിൽ മാലയും വിളക്കും സമർപ്പിക്കാൻ വേണ്ടി സാധിക്കുക. മുടങ്ങിക്കിടക്കുന്ന പിതൃതർപ്പണം പൂർത്തീകരിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അതൊന്ന് സ്മരണയോടുകൂടി ചെയ്യാൻ സാധിക്കട്ടെ. ഞായറാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും വളരെയധികം നല്ലതാണ് ഈ ധനുക്കൂറിൽപ്പെട്ടിട്ടുള്ളവർക്ക്. അടുത്തത് മകരക്കൂറിൽപ്പെട്ട ഉത്രാടം അവസാന ഭാഗം അവിട്ടം തിരുവോണം അവിട്ടം ആദ്യഭാഗം അടങ്ങുന്ന ഈ മകരക്കൂറിൽപ്പെട്ടിട്ടുള്ളവർക്ക്
കർമ്മരംഗത്തും മറ്റും മുൻകാല പ്രവൃത്തികൾ ഗുണകരമായി അനുഭവത്തിൽ വന്നേക്കാവുന്ന ഒരു കാലഘട്ടമാണ് ഇത് വരാൻ വേണ്ടി പോകുന്നത്. നഷ്ടപ്പെട്ട വസ്തുക്കൾ തിരികെ ലഭിക്കാനുള്ള പല സാധ്യതകളും കാണുന്നുണ്ട്. പൂർവികപരമായിട്ടുള്ള പല വസ്തുക്കളും നഷ്ടപ്പെട്ടു പോയതുണ്ടെങ്കിൽ അതൊക്കെ തിരിച്ചു കിട്ടാനുള്ള ഒരു യോഗഭാഗ്യം ഈ ഒരാഴ്ച മകരക്കുറുകാർക്ക് കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ പൂർവികമായി ഭൂമി, സ്വത്ത്, വകകൾ എന്നിവയും കൈവശം വന്ന് ചേർന്നേക്കാം. ധനപരമായ ഇടപാടുകൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ വലിയൊരാപത്ത് അതിലൂടെ വന്നു ചേരാം. അങ്ങനെയെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മകരക്കൂറുകാർ, ഈ ജന്മശനിയുള്ളവർ കുറച്ചൊരു മാറ്റം പ്രതീക്ഷിക്കാവുന്നൊരു വാരമാണ്. എങ്കിൽ സൗഹൃദങ്ങളിൽ നിന്നും ഉണ്ടായേക്കാവുന്ന പ്രതികൂല സാഹചര്യങ്ങൾ മനസ്സിനെ അത്യധികം വിഷമഘട്ടത്തിലാക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ വിദേശ യാത്രകൾക്ക് തടസ്സം അനുഭവിക്കാനും വാഹനവും വാഹന സംബന്ധപ്പെട്ട വിഷയങ്ങളിലും മറ്റും മുടങ്ങിക്കിടക്കുന്ന വിഷയങ്ങളും മറ്റും അത് വീണ്ടും കുറച്ചുകൂടി ബുദ്ധിമുട്ടിലേക്കെത്താനും, അല്ലെങ്കിൽ ചില വിഷയങ്ങളുമായി പോയി കഴിഞ്ഞാൽ പലതും നമ്മൾ ബുദ്ധിമുട്ടിലേക്കെത്താനുള്ള ഒരു സാധ്യതയാണ് വാഹന സംബന്ധമായിട്ടുള്ളവർക്ക്. അങ്ങനെയെങ്കിൽ ദോഷപരിഹാരാർത്ഥം നിങ്ങൾ ഗണപതി ക്ഷേത്രത്തിലൊരു ഗണപതി ഹോമം ചെയ്യുക, ഒരു തേങ്ങ ഉടക്കുക, സുബ്രഹ്മണ്യന് നെയ്യമൃത് ഭഗവതിക്ക് വിളക്കും മാലയും സമർപ്പിക്കുന്നതും വളരെയധികം നല്ലതാണ് മകരക്കൂറിൽപ്പെട്ടിട്ടുള്ളവർക്ക്. അടുത്തത് കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം അവസാന ഭാഗം ചതയം പോരുട്ടാതി ആദ്യ ഭാഗം മടങ്ങുന്ന ഈ കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് പൊതുവേ മാനസികമായി അനുഭവപ്പെടുന്ന ഒരു അകാരണമായിട്ടുള്ള ഒരു ഭയം, അത് വ്യാഴം ജന്മത്തിലുണ്ടെങ്കിലും ഒരു ചെറിയൊരു വിഷമങ്ങളൊക്കെ കഴിഞ്ഞ ഒരാഴ്ചയിൽ വന്നിട്ടുണ്ടാവുക, അതൊക്കെ ഒരു മാറ്റം കിട്ടാനുള്ളൊരു സാധ്യത. അങ്ങനെ രാഷ്ട്രീയ സാമൂഹിക രംഗത്തും കലാരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ച് വളരെയധികം നല്ലൊരാഴ്ചയാണ് വരാൻ വേണ്ടി പോകുന്നത് എന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെയെങ്കിൽ പിന്നെ ശത്രുക്കൾ വർദ്ധിക്കാനുള്ളൊരു സാധ്യത ഇതേ ഈ കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് ഈ ഒരു വാരത്തിൽ അവസാനവും അതിന് കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ മാധ്യമരംഗം, കലാരംഗം തുടങ്ങിയ പിന്നെ വിഷയങ്ങളിൽ, മേഖലകളിലൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നവർക്ക് അപമാനത്തിനും അപവാദത്തിനുമുള്ള ഒരു സാധ്യതയുണ്ട്, ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെയെങ്കിൽ വാരാന്ത്യത്തോടുകൂടി കുടുംബജീവിതത്തിൽ ഉണ്ടായേക്കാവുന്ന ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ പരിഹാരത്തിനുള്ള ഒരു സാധ്യതയുണ്ട്. ആത്മീയ കാര്യങ്ങളിലും മറ്റും ഈ കുംഭക്കൂറുകാർക്ക് ഈ ജന്മവ്യാഴം കാരണം ചെലവഴിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതോടൊപ്പം തീർത്ഥയാത്രകൾ ധാരാളം പങ്കെടുത്തേക്കാം. അതോടൊപ്പം ക്ഷേത്ര സംബന്ധിയായിട്ടുള്ള വിഷയങ്ങളിലും ആധ്യാത്മിക ജ്ഞാനത്തിനുള്ള പലതരം യാത്രകളും ചിന്തകളും മനസ്സുകൊണ്ട് വികാരങ്ങളോ വിചാരങ്ങളോ ആയിട്ട് വന്നേക്കാം. അതെന്തായാലും സുനിശ്ചിതം ആയിട്ട് കാണുന്നുണ്ട് കുംഭക്കൂറുകാർക്ക്. കുടുംബത്തിൽ എങ്കിൽ വാരാന്ത്യത്തിൽ ചെറിയ തോതിലുള്ള ഒരു അസ്വസ്ഥതകൾക്ക് വിരാമമിട്ടുകൊണ്ടായിരിക്കാം കുംഭക്കൂറുകാരുടെ ഒരു ആഴ്ച അവസാനിക്കുക. അങ്ങനെയെങ്കിൽ തൊഴിൽ രംഗത്തുള്ള അംഗീകാരവും ഈ വാരാന്ത്യത്തിലെങ്കിൽ ദോഷശാന്തിക്കായി ശനിക്ഷേത്രത്തിൽ നീരാഞ്ജനം നിങ്ങൾ നടത്തുക. ജന്മവ്യാഴത്തിന് നക്ഷത്ര ദിവസം ഈ ആഴ്ചയിൽ കടന്നു വരുന്ന നക്ഷത്രക്കാരുണ്ടെങ്കിൽ അവർ വ്യാഴാഴ്ച ദിവസം വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനവും പാൽപ്പായസവും ഗണപതി ഹോമം ചെയ്യുന്നത് വളരെയധികം നല്ലത്. അടുത്തത് മീനക്കൂറിൽപ്പെട്ട പൂരിട്ടാതി അവസാന ഭാഗം ഉത്രട്ടാതി രേവതി അടങ്ങുന്ന മീനക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഇതാ ഒരു വാരം കൂടി കടന്നു പോകാൻ പോകുന്നു. തൊഴിൽ രംഗത്ത് നടക്കുന്ന തർക്കങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം കണ്ടെത്തി നീങ്ങാൻ വേണ്ടി സാധിക്കും ഈ ഒരു വാരത്തിൽ. അങ്ങനെയെങ്കിൽ കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തുള്ള വിശിഷ്ടരെ സംബന്ധിച്ച് അനുകൂലമായിട്ടുള്ള ഒരു വാരം. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കാനുള്ളൊരു യോഗഭാഗ്യം സരസ്വതി കടാക്ഷം തന്നെയാണ്, അത് ഈ ഒരാഴ്ചയിൽ കാണുന്നു. സർക്കാർ മേഖലയിൽ നിന്നും ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ആരോപണങ്ങളെ അതിജീവിക്കാൻ സാധിക്കും നിങ്ങൾക്ക് മീനക്കൂറുകാർക്ക്. സാമ്പത്തികമായി ഈ വാരാന്ത്യത്തിൽ അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിയായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. മതപരമായ ചടങ്ങുകളിൽ പങ്കെടുക്കാനുള്ളൊരു സാധ്യതയും യോഗവും നിങ്ങൾക്ക് കാണുന്നുണ്ട്. ശനിയാഴ്ച ദിവസം ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നിങ്ങൾ നടത്താൻ സാധിക്കട്ടെ. വ്യാഴാഴ്ച ദിവസം വിഷ്ണു ക്ഷേത്ര ദർശനവും ചെയ്യുന്നത് വളരെയധികം നല്ലത്. സുബ്രഹ്മണ്യ സ്വാമിക്ക് നെയ്വിളക്കും ഭഗവതിക്ക് വിളക്കുമാല എന്നിവ നടത്തുന്നതും വളരെയധികം നല്ലതാണ്. ഇതാണ് ഈ ഒരാഴ്ചയിലെ ചന്ദ്രചാരവശാൽ ഫലം. എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.